ആർക്ക് പറഞ്ഞില്ല ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് പെരുന്നാൾ ദിവസത്തെ ചെറിയൊരു വ്ലോഗ് ആയിട്ടാട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാല് ഞങ്ങൾ തലേ ദിവസമാണ് ഈ ഒരു വീഡിയോ ഇപ്പൊ എടുക്കുന്നത്. കണ്ടില്ലേ, മൈലാൻ ചേച്ചി ഇടാനായിട്ട് പോവാ. ഇപ്പൊ സമയം നീ ഒരു മണിയായി, ഒന്ന് ഒന്ന് AM ആയി, പിറ്റേ ദിവസം ആയി. അപ്പോഴാണ് ഞങ്ങൾ ഈ മൈലാഞ്ചി ഇടാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് മൈലാഞ്ചി ഇടാം. ഏ മൈലാഞ്ചി നമുക്ക് പൊട്ടിക്കാം. ഞങ്ങള് രണ്ടുപേരും മൈലാഞ്ചി ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇപ്പൊ സമയം 1:30 ആയിട്ടുണ്ട്. റിസുവിന്റെ മൈലാഞ്ചി കാണിച്ചി. ഇതെന്തൊക്കെയാ റിസു, ഇതെന്തോ വരച്ചു തന്നെ? ഇതെന്തുവാ? ജീപ്പ്. സൈക്കിള്, ജീപ്പ് ഒക്കെ വരച്ചു. ഇനി ഞങ്ങൾ ഉറങ്ങാനായിട്ട് പോവാ. അപ്പൊ നാളെ കാണാം. ഇപ്പൊ രാവിലെ ആയിട്ടോ. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. ഇനി ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് കാണാട്ടോ. അപ്പം ഞാൻ ദേ കുളിച്ച് പുതിയ ഉടുപ്പാട്ടോ, പുതിയ നൈറ്റിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം നമസ്കാരമൊക്കെ കഴിഞ്ഞു. ഇപ്പം പള്ളിയിലൊക്കെ കുറച്ച് പേർക്കൊക്കെ പോയി നമസ്കരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും വീടുകളിലൊക്കെ നമസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോഴും റിസോർട്ടിന് എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വിളിക്കാഞ്ഞതാണ്. ഇപ്പം 8:30 ആയിട്ടുണ്ട്. ഇനി അവനെ ഒന്ന് വിളിക്കാട്ടോ. ഇതേ റിസോർട്ടൻ നല്ല ഉറക്കം കേട്ടോ. ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് കിടന്നത്. അപ്പം എന്തായാലും നമുക്കൊന്ന് വിളിച്ചെണത്താട്ടോ. റിസു എന്തൊക്കെയാ? റിസു, റിസൂട്ടാ, ഇതുബാറക്ക്, ഇതുബാറക്ക് പറ, ഇതുബാറക്ക് പറ. യൂ തോണ്ട് ബാപ്പിജിയൊക്കെ ഉണന്ന് കുളിച്ച് ഒരുങ്ങി നീ ഒരുങ്ങില്ലയോ? മൈലാഞ്ചി കാണിച്ച്, ചുമന്ന നോക്കട്ടെ സൈക്കിള്, സൈക്കിള് ചുമന്ന നോക്കട്ടെ. ബാ എഴുന്നേര്, പെരുന്നാളാ ഇന്ന്. എന്തൊക്കെയണ്ടേ ഇതുബാറക്ക്? ഞങ്ങളുടെ മൈലാഞ്ചിയൊക്കെ ചുമന്ന് കേട്ടോ. ഞങ്ങളുടെ മൈലാഞ്ചിയൊക്കെ ചുമ. ആ പല്ലി തേച്ചിട്ട് വരാന്ന് പറ. റിസോർട്ടൻ ഉണന്ന് പല്ലൊക്കെ തേച്ചെങ്കിലും നല്ല ഒരു ക്ഷീണം ഉണ്ട് കേട്ടോ. ഉറക്ക ക്ഷീണത്തിലാട്ടോ ആള്. അപ്പോൾ ഈ അടുക്കളയിൽ ഇങ്ങനത്തെ അകൃതിയായിട്ട് ഇങ്ങനെ കറികളുടെ ഒരു പ്രിപ്പറേഷനൊക്കെ നടക്കുക കേട്ടോ. അപ്പം ഇത് ബീഫാട്ടോ, ബീഫ് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ അടുക്കളയിൽ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പാലപ്പം ആട്ടോ, പാലപ്പവും ബീഫ് കറി ആട്ടോ. അപ്പം ഈ പാലപ്പമൊക്കെ ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ദേ ഞാനിവിടെ ഒരു പാത്രത്തിലായിട്ട് പാലപ്പവും എന്താ ബീഫ് കറിയും എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇത് ഞാൻ കഴിക്കാനായിട്ട് പോവാട്ടോ. അപ്പം എന്തേ ഞാൻ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പം റെസ്റ്റോറൻറ്റുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇത് കഴിച്ചിട്ട് കാണാട്ടോ. അതേ കാപ്പിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം ഈ റിസ്വാൻ, റിസ്വാൻ്റെ ഉടുപ്പൊക്കെ ഒന്ന് കാണിക്കണം കേട്ടോ. അപ്പം ഈ റിസ്വാൻ്റെ അവൻ്റെ പെരുന്നാൾ ഉടുപ്പാണിത്, പെരുന്നാൾ ഡ്രസ്സാട്ടോ ഇത്. ഷർട്ട്, ഷർട്ടും പാൻറ്റും ആട്ടോ. ഇതാണ് റിസ്വാൻ കുട്ടൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. അപ്പം ഇപ്പം ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചിട്ട് ഫുഡ് കഴിക്കാൻ നേരത്തെ ഇട്ടത് ഈ ഒരു വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് ഇട്ടിരിക്കുക കേട്ടോ. അപ്പം ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഉടുപ്പൊക്കെ ഇട്ട് അടിപൊളിയായി കുട്ടപ്പനായിട്ട് വരും. ഇല്ലേ റിസു പറ? കുട്ടപ്പനായിട്ട് വരുവേ. ഇനിയിപ്പോൾ എൻ്റെ ഡ്രസ്സ് കൂടെ കാണിച്ചു തരാവേ. ഇതാട്ടോ ഓ എൻ്റെ ഡ്രസ്സ്. ഇതൊരു ഗൗൺ ആട്ടോ, സിമ്പിളായിട്ട് ഇതൊക്കെ വരുന്നതാണ്. ഇവിടെ ഒരു ബെൽറ്റൊക്കെ ഉണ്ട്. ഇങ്ങനൊരു കോളറൊക്കെ വന്നിട്ട് വളരെ ലോങ് ആയിട്ട് കിടക്കുന്നൊരു ടോപ്പാട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇത് ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇടും. അപ്പം അതിൻ്റെ ഫോട്ടോസൊക്കെ ഇടാട്ടോ.
അപ്പോൾ ദേ റിസ്വാങ് കുട്ടൻ കുളിച്ചൊരുങ്ങി ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവൻ ദേ പെരുന്നാൾ പങ്കൊക്കെ അമ്മ ആണ് പെരുന്നാൾ പങ്കൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ആൾ ഹാപ്പി ആട്ടോ. ഇപ്പം ഉച്ചയ്ക്കത്തെ ഫുഡിനുള്ള തയ്യാറെടുപ്പാട്ടോ. അപ്പം ബിരിയാണിയാണ്. അപ്പം അരിയൊക്കെ കുതിരാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ദേ ഒരു ഭാഗത്ത് ഇങ്ങനെ സവാളയൊക്കെ അരിയുന്നുണ്ട്. ഹസ്ബൻഡ് ആട്ടോ ബിരിയാണി വെക്കുന്നത്. അപ്പം ഇങ്ങനെ തകൃതിയായിട്ട് സവാളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഹായ് പറഞ്ഞേ, ഹായ് പറ. അപ്പോൾ ദേ നമ്മുടെ അരിയൊക്കെ ഇപ്പം വെന്ത് റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമ്മൾ ദമ്മിടാനായിട്ട് പോവാട്ടോ. അപ്പം ദേ ആദ്യം ഒരു ലെയറായിട്ട് ഇങ്ങനെ ചോറിട്ടു. അതിന് മുകളിലായിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ വറുത്തതും സംഭവങ്ങളും കിസ്മിസും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി വീണ്ടും ലെയറാക്കി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്ന കാണാട്ടോ. പിന്നെ ദേ ദമ്മിടാനായിട്ട് ആ ഒരു മൈദാമാവ് ഇങ്ങനെ ആക്കി എടുത്തു വെച്ചിട്ടുണ്ടേ. ഇനി അതിന് മുകളിലായിട്ട് നമ്മുടെ അടപ്പ് വെച്ച് അടയ്ക്കുവാട്ടോ. പിന്നെന്താ അതേ നമ്മൾ അടുപ്പിലാട്ടോ ഇത് തമ്മിടുന്നത്. അപ്പം അടുപ്പിലായിട്ട് ഇങ്ങനെ തീക്കനലൊക്കെ അടിയിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുകളിലായിട്ട് ഇങ്ങനെ എടുത്ത് കോരിയിടുമല്ലോ. അപ്പം അതൊക്കെ ഇങ്ങനെ ഇരുന്ന് നമ്മളൊരു ഒരു മണിക്കൂറോളം വെച്ചിട്ടാട്ടോ ദമ്മ് പൊട്ടിച്ചെടുത്തത്. അപ്പം അതേ നമ്മുടെ ബിരിയാണി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇപ്പം ഉച്ചയായിട്ടോ. അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സലാഡ്, പിന്നെന്താ പപ്പടവും അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ വരാം. അപ്പം വീട്ടിൽ അക്ക ഉണ്ട്. അപ്പം അക്ക വന്നിട്ടുണ്ട്, എൻ്റെ അക്ക കേട്ടോ. എൻ്റെ അക്കായും അക്കയുടെ ഹസ്ബൻഡും മക്കളെല്ലാം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ദേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ദേ ഞങ്ങളുടെ ഹലീമ കുട്ടി ഇവിടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ കുട്ടീസൊക്കെ തറയിലിരുന്ന് കേട്ടോ കഴിക്കുന്നത്. വാരിക്കൊടുക്കാനായിട്ട് പോയപ്പോൾ അന്നച്ചി ഇവിടെ തറയിലിരുന്ന് കഴിക്കുമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കഴിക്കും കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കുട്ടിയുടെ ആ ഒരു ഫോട്ടോസൊക്കെ ഇടാം, റിസ്വാൻ്റെ ഫോട്ടോസൊക്കെ ഇടാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസാട്ടോ ഇത്. അപ്പോൾ എന്താ ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ ഡ്രസ്സൊക്കെ ഞാനിപ്പോൾ ഫോട്ടോസിൽ മാത്രം ഇട്ടതാട്ടോ. നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോയിരുന്നല്ലോ. ഇപ്പോൾ ഇതൊക്കെ ഇട്ട് ചുമ്മാ വെറുതെ കുറച്ച് നേരമൊക്കെ വീട്ടിൽ ഇരിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ ഈ ഒരു പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.